ഈ ശ്രീമതി നമ്മുടെ കെ കെ രമ ഇത്രയും മൂന്ന് വേഗം മിനിറ്റ് ഈ കാര്യത്തിൽ തീരുമാനം. സാർ, തിരുവനന്തപുരത്തെ എ കെ ജി സെന്റർ ആക്രമിക്കപ്പെട്ടത് അങ്ങേയറ്റം ഖേദകരവും പ്രതിഷേധാർഹവുമാണ്. സാർ, കനത്ത CCTVയുടെ ദൃശ്യങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കനത്ത പോലീസ് കാവലിലുള്ള ഒരു ഓഫീസിന് നേരെ ഒരു ബൈക്കിൽ രണ്ട് അക്രമികൾ വന്ന് ആക്രമിക്കപ്പെട്ടിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടും അതിന്റെ പ്രതികളെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ തികഞ്ഞ പരാജയം തന്നെയാണ് സാർ. സാർ, മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനുമെതിരെ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഭരണമുന്നണിയെയും രാഷ്ട്രീയ അന്തരീക്ഷത്തെയും അങ്ങേയറ്റത്തെ ജീർണതയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതിനെ വഴിതിരിച്ചു വിടാനുള്ള കുൽശ്രിത ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായത് എന്ന് സംശയിക്കുകയാണ് സാർ. സാർ, ഓഫീസ് ആക്രമണം സർക്കാർ വല്ലാതെ പരിഭ്രാന്തിയിലാണ് സാർ. നിയമസഭയിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറയാൻ കഴിയാതെ ആരോപണങ്ങൾക്ക് നേരെ ക്ഷുഭിതനാകുന്ന മുഖ്യമന്ത്രിയെയാണ് സാർ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ അക്രമങ്ങൾ നടത്തി ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ വഴിതിരിച്ചു വിടാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇത് എന്ന് അതിന്റെ പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. CPM പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഇതുപോലെയുള്ള അക്രമങ്ങൾ നടന്നതിന്റെ നേർ സാക്ഷ്യങ്ങൾ കൂടിയാണ് സാർ ഞങ്ങൾ. സാർ, ഞങ്ങൾ ഒഞ്ചിയത്ത് RMBI രൂപീകരിക്കുന്ന സമയത്ത് ഇതുപോലെ സമാനമായ അക്രമ സംഭവങ്ങൾക്ക് സാക്ഷരായ ആളുകളാണ് സാർ. RMBIയുടെ രൂപീകരണ സമയത്ത് അവിടെ RMBIയുടെ ഏരിയ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് AKGയുടെ നാമധേയത്തിലുള്ള ഏരിയ കമ്മിറ്റി ഓഫീസ് കത്തിച്ചിരുന്നു. ആ കത്തിച്ചതിന് ശേഷം അതിന് അവിടെ അന്നത്തെ CPMന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ പിണറായി വിജയൻ അവിടെ വന്ന് വിമതരായ ഞങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരെ കുലങ്കുത്തികൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച സംഭവമുണ്ടായ സമയമായിരുന്നു സാർ. ആ സംഭവം നടന്ന് 14 വർഷമായിട്ടും ഇതുവരെ ഒരു പ്രതികളെ പോലും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ആ സംഭവങ്ങളുടെ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് കേളുവട്ടന്റെ നാമധേയത്തിലുള്ള വടകരയിലൂടെ പാർട്ടി ഓഫീസിന് നേരെ കല്ലെറിഞ്ഞിട്ട് ഒരു പ്രതിയെ പോലും ഇന്ന് വരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സാർ. CPMന്റെ ഏരിയ നേതാവും ലോയേഴ്സ് യൂണിയന്റെ നേതാവുമായിരുന്ന കർഷക സംഘത്തിന്റെ നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് EK നാരായണന്റെ വീടിന് നേരെ ബോംബർ എറിഞ്ഞിട്ട് ഒരു പ്രതിയെ പോലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല സാർ. ഇത്തരത്തിലുള്ള സമാന സംഭവങ്ങൾക്ക് നിരവധിയായ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും സാർ. അതുകൊണ്ടാണ് സർക്കാർ പ്രതിസന്ധിയിലാകുന്ന സമയത്ത് ഇതുപോലെ അക്രമങ്ങൾ അഴിച്ചുവിട്ട് വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ, ഞങ്ങൾക്കൊരു സംശയമില്ല, ഒരു പ്രതിയെ പോലും പിടികൂടാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കള്ളൻ കപ്പലിൽ തന്നെയാണ്, ഇതിന്റെ കപ്പിത്താൻ ആരാണെന്ന് മാത്രമേ ഇനി കണ്ടെത്തേണ്ടതുള്ളൂ സാർ. അതുകൊണ്ട് ഇത് കേരളത്തിൽ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയിട്ടില്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയെയാണ് ഏൽപ്പിക്കേണ്ടത് സാർ. സാർ, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം തീർച്ചയായിട്ടും SFIക്കാർ വാടം നടേണ്ടത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസേരയിലായിരുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് സാർ.